കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളാകുന്നവർക്കുള്ള ട്രോഫികൾ അവസാനവട്ട മിനുക്ക് പണിയിലാണ്. ഗുരുവായൂരിനടുത്ത് മറ്റത്താണ് ആയിരക്കണക്കിന് ട്രോഫികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി 3 കലോത്സവത്തിന് തിരശീല ഉയരുമ്പോഴേക്കും 3 ലോറികളിലായി കൊണ്ടുപോകാനുള്ള ട്രോഫികളാണ് മറ്റത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എ ഗ്രേഡ് ലഭിക്കുന്നവർക്ക് നൽകാനായി മാത്രം 14,000 മെമെൻറ്റോകളാണ് തയ്യാറാക്കുന്നത്. കൂടാതെ 4 അടിയോളം വലിപ്പമുള്ള 36 ട്രോഫികളും 25 ഇടത്തരം ട്രോഫികളും തയ്യാറാക്കി കഴിഞ്ഞു. ഏകദേശം 20 ലക്ഷം രൂപയാണ് ട്രോഫി നിർമ്മാണത്തിനായി വേണ്ടിവരുന്നത്. മറ്റത്തുള്ള ത്രിച്ചൂർ ട്രോഫീസ് എന്ന സ്ഥാപനത്തിലാണ് ഇവ തയ്യാറാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള ട്രോഫികൾ ഇവിടെയാണ് നിർമ്മിക്കുന്നത്. ഓവറോൾ നേടുന്നവർക്കുള്ള സ്വർണക്കപ്പും വെള്ളിക്കപ്പുകളും ഒഴിച്ചാൽ മറ്റുള്ള എല്ലാ സമ്മാനങ്ങളും ഇവിടെയാണ് തയ്യാറാക്കുന്നത്. കലോത്സവത്തിൻ്റെ ട്രോഫി കമ്മിറ്റി കൺവീനർ PP ഫിറോസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥാപനത്തിലെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 2 കോഴിക്കോട് BMHS എത്തിച്ച് പ്രദർശിപ്പിക്കുമെന്ന നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന തോമസ് കാക്കശ്ശേരി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ട്രോഫികളെല്ലാം ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. കഴിഞ്ഞ 2-3 വർഷത്തിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ആദ്യ കാലത്തിൽ ഉള്ളതുപോലെ 1-ാം സ്ഥാനക്കാർക്ക് മാത്രമല്ല ട്രോഫി, പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ട്രോഫികളുണ്ട്. അത് 2 തരത്തിലാണ്. 1 ആ ഗ്രേഡിനും കിട്ടിയവർക്ക് 1 തരത്തിലുള്ള ട്രോഫികളും, ബാക്കി ഗ്രേഡ് വരുന്നവർക്ക് വേറെ തരത്തിലുള്ള ഒരു ട്രോഫികളും. അതിപ്പോൾ നമ്മൾ 14,000 ട്രോഫികൾ അങ്ങനെയുള്ളത് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായി. 90% ട്രോഫികളുടെ നിർമ്മാണവും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 239 ഇനങ്ങളിലായി 14,000 പ്രതിഭകളാണ് ഇത്തവണ കലോത്സവത്തിൽ മാറ്റൊരുക്കുന്നത്. സ്കൂൾ കലോത്സവത്തിന് മാത്രമല്ല, സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വിവിധ മത്സര വിജയികളെയും കാത്തിരിക്കുന്നത് ഇവിടെ നിന്നുള്ള ട്രോഫികളാണ്. TCV ഗുരുവായൂർ.